Hello, welcome back to my channel Smile with Smee. കഴിഞ്ഞ വീഡിയോസിൽ നമ്മൾ നമ്മുടെ ചിന്തയെ കുറിച്ചാണ് പറഞ്ഞത്. നമ്മൾ ഒരു കാര്യം സംസാരിക്കുമ്പോൾ അല്ലെങ്കിൽ നമുക്ക് പറയേണ്ട കാര്യം ഒരു ചിന്തയായി നമ്മൾ ഉടലെടുക്കുമ്പോൾ എന്തൊക്കെ കാര്യങ്ങളാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടതെന്ന്. തിങ്കിലെ 5 ലെറ്റേഴ്സിനെ കുറിച്ചും ആ ലെറ്റേഴ്സ് നമ്മളോട് എന്താണ് പറയുന്നത് എന്നതിനെക്കുറിച്ചും നമ്മൾ പറഞ്ഞു. ഇന്ന് നമ്മൾ എന്നും കേൾക്കുന്ന ഒരു കാര്യത്തെക്കുറിച്ചാണ് ചർച്ച ചെയ്യുന്നത്. എങ്ങനെയാണ് ഒരാൾക്ക് പോസിറ്റീവ് ആയിരിക്കാൻ കഴിയുക? എന്താണ് പോസിറ്റീവ് തോട്ട്? എന്താണ് നെഗറ്റീവ് തോട്ട്? ഇതെങ്ങനെയാണ് നമ്മളിൽ ഉണ്ടാകുന്നത്? നമുക്ക് എങ്ങനെ പോസിറ്റീവ് തിങ്കിങ് വളർത്തിയെടുക്കാം എന്നതിനെക്കുറിച്ചാണ്. നമ്മളെല്ലാവരും എപ്പോഴും പോസിറ്റീവായി ചിന്തിക്കുന്നവരാണോ? അല്ല, എല്ലാ മനുഷ്യരിലുമുണ്ട് നെഗറ്റീവ് ചിന്തകൾ. ഒരാൾക്കും എപ്പോഴും പോസിറ്റീവായിരിക്കാൻ സാധ്യമല്ല. പക്ഷെ ചില ആളുകളിൽ പോസിറ്റീവ് തിങ്കിങ് വളരെ കൂടുതലായിരിക്കും, ചില ആളുകളിൽ നെഗറ്റീവ് തിങ്കിങ് ആയിരിക്കും കൂടുതൽ. ഈ നെഗറ്റീവ് തിങ്കിങ് കൂടുതലുള്ള ആളുകൾ ഈ നെഗറ്റീവ് തിങ്കിങ് കുറച്ച് പോസിറ്റീവ് തിങ്കിങ്ങിനെ നമ്മൾ കൂട്ടാനായിട്ട് ശ്രമിക്കണം. അതെങ്ങനെയാണ് നമുക്ക് സാധിക്കുക എന്നതിനെക്കുറിച്ചാണ് ഇന്ന് ഞാൻ നിങ്ങളോട് സംസാരിക്കുന്നത്. ഇത് ഞാനൊരു ഉദാഹരണത്തിലൂടെ നിങ്ങൾക്ക് കാണിച്ചു തരാം. നോക്കൂ, ഇതെൻ്റെ തോട്ടാണ്. കഴിഞ്ഞ ലോക്ക്ഡൗൺ സമയത്ത് ആകെ കാട് പിടിച്ച് കിടക്കുകയായിരുന്നു. ഞങ്ങൾ വളരെ കഷ്ടപ്പെട്ടിട്ടാണ് ഇതെല്ലാം വൃത്തിയാക്കി എടുത്തത്. 2 മാസം എടുത്തു ഇതൊന്ന് വൃത്തിയാക്കി കിട്ടാൻ. വളരെ കഷ്ടപ്പെട്ട് ഒരു പുല്ല് പോലും ഇല്ലാതെ നമ്മൾ ഇത് വൃത്തിയാക്കിയെടുത്തു. മഴ പെയ്തു. 2 ആഴ്ച കഴിയുമ്പോഴേക്കും ഇതിൽ നിറയെ പുല്ല് വന്ന് കാട് മൂടി. നമ്മുടെ 2 മാസത്തെ അധ്വാനം വെറും 2 ആഴ്ച കൊണ്ട് വൃഥാവിലായി. 2 മാസത്തെ നമ്മുടെ അധ്വാനം വെറും 2 ആഴ്ച കൊണ്ട് ഒന്നുമില്ലാതെ ആയിപ്പോയി. നോക്കൂ, ഒരു വാഴ നിൽക്കുന്നത് കണ്ടോ നിങ്ങൾ? അതിന് ചുറ്റും കാട് പിടിച്ചെടുക്കുന്ന ഈ പുല്ല് കണ്ടോ? ഈ പുല്ലിനെ പോലെയാണ് നമ്മുടെ മനസ്സിലുള്ള നെഗറ്റീവ് ചിന്തകൾ. ആ നമുക്ക് ആവശ്യമുള്ള ഫലം തരുന്ന ആ വാഴയാണ് നമ്മുടെ മനസ്സിലെ പോസിറ്റീവ് ചിന്തകൾ. നമ്മൾ എത്ര വളമിട്ട് ശുശ്രൂഷിച്ച് എത്ര നല്ല തൈകൾ വെച്ചാലും അതിൻ്റെ ഒപ്പം ഒരുപാട് കളകളുണ്ടാവും. നമ്മുടെ അധ്വാനത്തെക്കാളേറെ ഈ കളകളാണ് വളർന്നു വരിക. അതിന് നമുക്ക് തടയാൻ പറ്റുമോ? ഈ കളകളെ സമയാസമയങ്ങളിൽ നശിപ്പിച്ചു കഴിഞ്ഞാൽ നമ്മുടെ നല്ല ഫലങ്ങൾ തരുന്ന ചെടികളൊക്കെ പെട്ടെന്ന് വളരാനായിട്ട് തുടങ്ങും. ഇതിന് നമ്മളെന്നും ഇവിടേക്ക് വരേണ്ട ആവശ്യമുണ്ട്. ഈ ഒരു എക്സാമ്പിൾ പറഞ്ഞത് നമ്മളെപ്പോഴും കാണുന്നതാണ്. നമ്മുടെ സ്ഥലവും പറമ്പും എല്ലാ കാര്യങ്ങളും എല്ലാവർക്കും കൃഷി ചെയ്യാനൊക്കെ വളരെ ഇഷ്ടമാണ്. ഈ ഒരു എക്സാമ്പിൾ നമ്മുടെ ജീവിതത്തിലേക്ക് പകർത്തി കഴിഞ്ഞാൽ നമുക്ക് വളരെ പോസിറ്റീവായിട്ട് ഇരിക്കാനായിട്ട് പറ്റും. ഈ ഒരു എക്സാമ്പിൾ ഞാൻ നിങ്ങളോട് പറഞ്ഞത് നമ്മുടെ ജീവിതത്തോട് നമ്മോട് ചേർന്ന് നിൽക്കുന്ന ഒന്നായതുകൊണ്ടാണ്. ഈ കളകൾ വലുതായി നമ്മുടെ ചെടികളെയൊക്കെ നശിപ്പിക്കും. അതിന് വേണ്ടിയിട്ട് നമ്മൾ ദിവസവും അവരുടെ അടുത്ത് വരണം. ഇതിനെ സമയാസമയം കളയണം. ഇപ്പോൾ വീണ്ടും ഈ 2 ആഴ്ച കൊണ്ട് വന്ന ഈ കളകളെന്നെ വീണ്ടും വളരെ കഷ്ടപ്പെട്ടിട്ടാണ് ഇപ്പോൾ നേരത്തെ കണ്ടില്ലേ ആ സ്ഥലമാക്കി നമ്മൾ മാറ്റിയെടുത്തത്. അതുകൊണ്ടാണ് കഴിഞ്ഞ ആഴ്ചയിൽ വീഡിയോ ഒന്നും ഇടാൻ പറ്റാതിരുന്നത്. നമ്മൾ തന്നെ ഇതെല്ലാം പറിച്ച് വൃത്തിയാക്കി വേരോടുകൂടി പിഴുതെറിഞ്ഞ് കളയാണ്. ഇതുപോലെ നമ്മുടെ മനസ്സിലും ഒരുപാട് നെഗറ്റീവ് ചിന്തകൾ ദിവസവും കയറി വരും. നമ്മൾ എത്ര പോസിറ്റീവ് ആവാൻ ശ്രമിച്ചാലും നമ്മുടെ പോസിറ്റീവ് ചിന്തകളെ ഈ നെഗറ്റീവ് ചിന്ത ആകെ മൂടിക്കളയും. അപ്പോൾ സമയാസമയങ്ങളിൽ നമ്മൾ അവയെ വേരോടെ നമ്മുടെ നെഗറ്റീവ് ചിന്തകളെ പറിച്ചു കളഞ്ഞാൽ പിന്നീട് അവയുടെ വളർച്ചയ്ക്ക് ശക്തി കുറയും. അതല്ലാതെ നമുക്ക് മടുപ്പ് തോന്നി നമ്മൾ വെറുതെ ഇട്ടാലോ നമ്മളിലുള്ള എല്ലാ പോസിറ്റിവിറ്റിയും നശിപ്പിച്ച് അതിൻ്റെ മുകളിലേക്ക് നെഗറ്റിവിറ്റി കയറി വരും. അതുകൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യണം? സമയാസമയങ്ങളിൽ നിങ്ങളുടെ നെഗറ്റീവ് ചിന്തകളാകുന്ന കളകളെ പറിച്ചു കളഞ്ഞ് നിങ്ങളുടെ പോസിറ്റീവ് ചിന്തകളാകുന്ന നല്ല ചെടികളെ നിങ്ങളുടെ മനസ്സിൽ വളർത്താനായിട്ട് നിങ്ങൾ ശ്രമിക്കണം. ഒരു കാര്യം നിങ്ങൾ ആലോചിക്കണം, നമ്മുടെ മനസ്സ് വളരെ ഫലഭൂയിഷ്ടമായ ഒരു ഭൂമിയാണ്. അതിലെന്തും വളരെ പെട്ടെന്ന് വളരും. കളകൾക്കാണ് കൂടുതൽ സാധ്യത, അവയാണ് പെട്ടെന്ന് കൂടുന്നത്. പക്ഷേ ഒന്ന് മനസ്സ് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ സ്ഥിരമായി നമ്മുടെ മനസ്സാകുന്ന ഭൂമിയിലൊന്ന് നടന്ന് കളകളെടുത്തു കഴിഞ്ഞാൽ പിന്നീട് കളകൾക്ക് അവിടെ സ്ഥാനമില്ല. പിന്നീട് മുളച്ചു വരുന്ന ചെടികളെല്ലാം നമ്മുടെ പോസിറ്റീവ് ചിന്തകളാണ്. അവ നമുക്ക് നല്ലത് കൊണ്ടുവരും. അതുകൊണ്ട് ഞാൻ നിങ്ങളോട് പറയാണ്, എല്ലാ നെഗറ്റീവായ കളകളെയും നശിപ്പിച്ച് പോസിറ്റീവായ ചിന്തകൾ എന്ന ചെടികളെ നിങ്ങളുടെ മനസ്സിൽ നട്ടു വളർത്തുക. അതിനായി ദിവസവും കളയെടുപ്പ് നടത്തണം. ദിവസവും നിങ്ങൾ അവിടെ നോക്കണം, തിരഞ്ഞു നോക്കണം, എന്തെങ്കിലും അവിടെ മുളയ്ക്കുന്നുണ്ടോ എന്ന്. വേരോടെ മുളയിലെ നുള്ളിക്കളഞ്ഞ് പോസിറ്റീവ് ചിന്തകളാൽ നിറയട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഇന്നത്തെ വീഡിയോ അവസാനിപ്പിക്കുകയാണ്. താങ്ക് യു.